കൊല്ലത്ത് ബി എസ് എഫ് ജവാൻ യുവാവിന്റെയും പെൺകുട്ടിയുടെയും മോർഫ് ചെയ്ത നഗ്നചിത്രം പ്രചരിപ്പിച്ചെന്ന് പരാതി. സി പി ഐ എം നേതാവും പഞ്ചായത്ത് പ്രസിഡന്റുമായ മാധവന്റെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് പോലീസിനെ സ്വാധീനിക്കുന്നുവെന്നും ആരോപണം. പോലീസ് കേസെടുക്കാൻ തയ്യാറാകുന്നില്ലെന്നും പരാതിക്കാരൻ പറഞ്ഞു. കൊല്ലം അലയമൺ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ മകനും ബി എസ് എഫ് ജവാനുമായ അജ്മൽ ബനാഫിനെതിരെയാണ് പരാതി. അഞ്ചൽ അഗസ്ത്യകോട് സ്വദേശിയായ അഹസ് ജുവൽ എന്ന യുവാവിന്റെ ചിത്രമാണ് പെൺകുട്ടിയോടൊപ്പമുള്ള നഗ്നചിത്രമാക്കി സോഷ്യൽ മീഡിയ വഴി അജ്മൽ പ്രചരിപ്പിച്ചതായി പരാതി ഉയർന്നത്. കഴിഞ്ഞ ഫെബ്രുവരി മാസം മുതൽ യുവാവിന്റെ സുഹൃത്തുക്കളും കൂടെ പഠിച്ച പെൺകുട്ടികൾക്കും ഉൾപ്പെടെ സോഷ്യൽ മീഡിയ വഴി അജ്മൽ യുവാവിന്റെ മോർഫ് ചെയ്ത നഗ്നചിത്രം അയച്ചു കൊടുക്കുകയായിരുന്നു. ഇതിനെ തുടർന്ന് യുവാവിന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. പട്ടാളക്കാരനാണ്. അപ്പോൾ അവനൊക്കെ എല്ലാം പെൺകുട്ടി കൂടെ പഠിച്ച പെൺകുട്ടികളുടെ എല്ലാം അനാവശ്യമായിട്ടുള്ള രീതിയിലുള്ള ചാറ്റിങ് കാര്യങ്ങൾ എല്ലാവരും കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇഷ്ടത്തിലാക്കുകയും അവരുടെ എല്ലാം വീഡിയോ റെക്കോർഡ് ചെയ്ത് കൂട്ടുകാരെ എന്നെ ഉൾപ്പെടെ എല്ലാവരെയും കാണിക്കുകയും ഇതൊക്കെ അവൻ്റെ ഒരു ഹോബി അതായിരുന്നു. പിന്നാലെ യുവാവിൻ്റെ കുടുംബം അഞ്ചൽ പോലീസിൽ പരാതി നൽകിയെങ്കിലും ഫലമുണ്ടായില്ല. പരാതിയിൽ കേസെടുക്കാൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല പരാതി ഒതുക്കി തീർക്കാനും പോലീസ് ശ്രമിച്ചുവെന്നാണ് കുടുംബത്തിൻ്റെ ആരോപണം. തുടർന്ന് കൊട്ടാരക്കര റൂറൽ പോലീസ് മേധാവിക്ക് പരാതി നൽകിയപ്പോഴും രാഷ്ട്രീയ ഇടപെടലിനെ തുടർന്ന് കേസെടുത്തില്ലെന്നും യുവാവും യുവാവിന്റെ മാതാവും പറയുന്നു. ഇപ്പോഴും ഉണ്ട്, ഭീഷണി ഉണ്ട്. ഞങ്ങൾ മൊബൈൽ ഷോപ്പ് ഉണ്ട്. മൊബൈൽ ഷോപ്പിൽ പലരും പയ്യന്മാർ അവിടുന്ന് തന്നെ കരുവാണുള്ള പയ്യന്മാർ കയറി വന്നിട്ട് ഞങ്ങൾ വധഭീഷണി കാര്യം വെച്ചാൽ മോൻ്റെ അടുത്ത് പറയും നിന്നെ കൊല്ലിയോടെ ഇങ്ങോട്ട് ഇറങ്ങി വേടാന്നാ പറയുന്നത്. അങ്ങനെ അപ്പോൾ തന്നെ ഞങ്ങൾ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് പരാതി കൊടുത്തിട്ടുണ്ട്. തയ്യാറാവുന്നില്ല. അതെന്താ കാര്യമെന്ന് അറിയത്തില്ല. ഇവർക്കുള്ള സ്വാധീനം വെച്ചിട്ടായിരിക്കും. സംഭവത്തിൽ പോലീസ് കേസെടുക്കാത്തതിൽ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് യുവാവ്. തങ്ങൾക്ക് ജീവന ഭീഷണിയുണ്ടെന്നും സംരക്ഷണം നൽകണമെന്നുമുള്ള യുവാവിന്റെ ആവശ്യത്തിൽ കോടതിയും ഇടപെട്ടിട്ടുണ്ട്. 24 കൊല്ലം.